ഹായ് ഫ്രണ്ട്സ്, ഞാൻ വിദ്യാ സന്ദീപ്. ഇപ്പോൾ നമ്മളിന്ന് ബിസിനസ് റെഗുലേഷനിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ബിസിനസ് ലോയിലെ സെക്കൻഡ് പാർട്ടാണ് എടുക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അഗ്രിമെൻ്റ് എന്താണ്, കോൺട്രാക്ട് എന്താണെന്നൊക്കെ പറഞ്ഞു, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു. ഇന്ന് അതിൻ്റെ എസൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്റ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഒരു വാലിഡ് കോൺട്രാക്റ്റിൻ്റെ എസൻഷ്യൽ എലമെൻറ്റ്സ് എന്ന്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അഗ്രിമെൻ്റ് എന്താണെന്നും കോൺട്രാക്റ്റ് എന്താണെന്നും പറഞ്ഞു. അപ്പം ഒരു കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞിട്ടെങ്കിൽ ആൻ അഗ്രിമെൻ്റ് എൻഫോഴ്സിബിൾ ബൈ ലോ ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അതിനൊരു ഇക്വേഷനായിട്ട് നിങ്ങൾ നോക്കുക, കോൺട്രാക്റ്റ് ഈസ് ഈക്വൽ ടു അഗ്രിമെൻ്റ് പ്ലസ് എൻഫോഴ്സിബിൾ ബൈ ലോ അല്ലേ. അപ്പോൾ ഈ എന്താണ് ഈ എൻഫോഴ്സിബിൾ ബൈ ലോ അല്ലേ. അപ്പോൾ നമുക്കൊരു അഗ്രിമെൻറ്റിന് എൻഫോഴ്സിബിൾ ബൈ ലോ, ലോ നിയമപരിരക്ഷ ലഭിക്കണമെങ്കിൽ ചില എലമെൻറ്റ്സ് നമ്മൾ എന്ത് ചെയ്യണം, നോക്കിയിരിക്കണം, ഫോളോ ചെയ്തിരിക്കണം. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, എസൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. ഇതിങ്ങനെ നമ്മുടെ വാലിഡ്, അതായത് എസൻഷ്യൽ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ 10 എണ്ണമുള്ളത്, ഈ 10 എണ്ണം നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. അതായത് ഇത് എല്ലാ പ്രാവശ്യവും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് എക്സാമിന്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ എക്സ്പ്ലനേഷനും പഠിക്കുക, അതോടൊപ്പം ഇതിനുള്ള എക്സാമ്പിൾസും നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിൻ്റാണ് ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ്. അപ്പം ഓഫർ ആൻഡ് അക്സെപ്റ്റൻസ് പറയുന്നത്, ദ മസ്റ്റ് ബി എ ലോഫുൾ ഓഫർ ആൻഡ് ലോഫുൾ അക്സെപ്റ്റൻസ് ഫോർ ദി ഫോർമേഷൻ ഓഫ് ആൻ അഗ്രിമെൻറ്റ്. നമ്മളൊരു അഗ്രിമെൻ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ലോഫുൾ ആയിട്ടുള്ള ഓഫർ ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ലോഫുൾ ആയ അക്സെപ്റ്റൻസ് ഉണ്ടായിരിക്കണം. അതായത് ഒരു ഓഫർ, നമ്മളൊരു കാര്യം ഓഫർ ചെയ്യുന്നു, ആ ഓഫർ ചെയ്യുന്ന കാര്യം മറ്റൊരാൾ എന്ത് ചെയ്യാണ്, അക്സെപ്റ്റും ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെ ഒരു അഗ്രിമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുക, അപ്പം നമ്മൾ ഒരു കടയിൽ പോയിട്ട് സാധനം വാങ്ങിക്കുകയാണ്. അപ്പോൾ സാധനം വാങ്ങിക്കുന്ന സമയത്ത് കടക്കാരൻ നമുക്ക് എന്ത് ചെയ്യാണ്, ഒരു പെൻ ഓഫർ ചെയ്യുന്നു. അപ്പം നമ്മളത് എന്ത് ചെയ്യും, നമ്മളത് അക്സെപ്റ്റ് ചെയ്യും, എന്നിട്ട് അയാൾക്ക് ആവശ്യമായിട്ടുള്ള പണം നമ്മൾ എന്ത് ചെയ്യും, കടക്കാരന് നൽകും. അപ്പോൾ അവിടെ എന്താണ് ഒരു അഗ്രിമെൻ്റ്, നമ്മളും കടക്കാരും തമ്മിൽ ഒരു അഗ്രിമെൻ്റാണ് നടക്കുന്നത്. അപ്പം നമ്മൾ അവർ തരുന്ന ഓഫർ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു അഗ്രിമെൻറ്റ് എൻഫോഴ്സിബിൾ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പം പ്രത്യേകം ഇവിടെ പറയുന്നുണ്ട് ലോഫുൾ ആയിരിക്കണം, നമ്മുടെ ഓഫറും അക്സെപ്റ്റൻസും എപ്പോഴും ലോഫുൾ ആയിരിക്കണം. അപ്പം നമ്മളൊരാളെ കൊല്ലാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഒരാൾക്ക് എന്തെങ്കിലും അപകടം വരുത്താൻ വേണ്ടിയിട്ടോ അവർ നമ്മൾ എന്ത് ചെയ്യരുത്, ഓഫറും അക്സെപ്റ്റൻസും ക്രിയേറ്റ് ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് പോയിൻ്റ് വരുന്നതാണ് കൺസേൺസ് ആഡ് ഐറ്റം. ഫോർ എ വാലിഡ് അഗ്രിമെൻറ്റ് ദ മസ്റ്റ് ബി എ കംപ്ലീറ്റ് ഐഡൻറ്റിറ്റി ഓഫ് മൈൻഡ്സ് ബിറ്റ്വീൻ ദി കോൺട്രാക്ടിങ് പാർട്ടീസ്. അതായത് നമ്മളൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് നമ്മൾ പരസ്പരം ആ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ രണ്ട് പാർട്ടീസും തമ്മിൽ പരസ്പരം ഡിസ്കസ് ചെയ്തിരിക്കണം. അതായത് നമ്മൾ ഒന്നും ഹൈഡ് ചെയ്ത് വെക്കരുത്. ഇപ്പം നിങ്ങൾ നോക്കുകയാണ്, ഇപ്പം നിങ്ങൾക്ക് രണ്ട് കാറുണ്ടായിരുന്നു. അപ്പം ആ രണ്ട് കാറിൽ ഒരു കാറ് നിങ്ങൾ എന്ത് ചെയ്യാണ്, മറ്റൊരാൾക്ക് വിൽക്കുകയാണ്. അപ്പം നമ്മളെന്ത് ചെയ്യണം, അത് ഏത് കാറാണ് നമ്മൾ, രണ്ട് കാറിൽ ഏത് കാറാണ് നമ്മൾ വിൽക്കണമെന്ന് നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കണം. ഇനി ആ കാറിന് വല്ല കുഴപ്പങ്ങളും ഉണ്ടെങ്കിൽ ആ നെഗറ്റീവ്സും നമ്മൾ എന്ത് ചെയ്യണം, മറ്റേ പാർട്ടിയോട് നമ്മൾ പറഞ്ഞിരിക്കണം. അതിനെ നമ്മൾ എന്ത് പറയുന്നത്, കൺസെൻസസ് ആഡ് ഐറ്റം എന്ന് പറയുന്നത്. ദെൻ തേർഡ് പോയിൻ്റ് വരുന്നത് ഫ്രീ കൺസെൻറ്റ്. ദി കോൺട്രാക്ടിങ് പാർട്ടീസ് മസ്റ്റ് ഗീവ് ദയർ കൺസെൻറ്റ് ഫ്രീലി. ഇറ്റ് മസ്റ്റ് നോട്ട് ബി ഗിവൺ ഡ്യൂ ടു കൊയേഷൻ, അൺഡ്യു ഇൻഫ്ലുവൻസ്, ഫ്രോഡ്, മിസ്റെപ്രസെൻറ്റേഷൻ ഓർ മിസ്റ്റേക്ക്. ദി ആബ്സെൻസ് ഓഫ് ഫ്രീ കൺസെൻറ്റ് വുഡ് അഫക്ട് ദി ലീഗൽ എൻഫോഴ്സിബിലിറ്റി ഓഫ് എ കോൺട്രാക്ട്. അതായത് നമ്മളൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് ഫ്രീ കൺസെൻ്റ് ആയിരിക്കണം. അതായത് നമ്മൾ സമ്മതം വാങ്ങിക്കുന്നത്, ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു ഓഫറും അക്സെപ്റ്റൻസും ഉണ്ടാവും, രണ്ട് പാർട്ടീസ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ആ പാർട്ടിയുടെ സമ്മതം, ആ കോൺട്രാക്റ്റിലേക്ക് എൻട്രി ചെയ്യാനുള്ള സമ്മതം വാങ്ങിക്കുന്നത് ഫ്രീലി ആയിരിക്കണം. അതായത് ബലപ്രയോഗത്തിലൂടെയോ അല്ലെങ്കിൽ അയാളെ നിർബന്ധിച്ചിട്ടോ അല്ലെങ്കിലും എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ പറഞ്ഞിട്ടോ അവർ നമ്മൾ എന്ത് ചെയ്ത് അയാളെ ഈ ഒരു അഗ്രിമെൻറ്റിലേക്ക് കൊണ്ടുവരേണ്ടത്. ഫ്രീലി ആവണം എന്ത് ചെയ്യേണ്ടത്, അയാൾ ഈ ഒരു അഗ്രിമെൻറ്റിലേക്ക് വരേണ്ടത്. ഇനി നമ്മുടെ ഫോർത്ത് എസൻഷ്യൽ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് കപ്പാസിറ്റി ഓഫ് ദി പാർട്ടീസ് ആണ്. ദി പാർട്ടീസ് മേക്കിംഗ് ദി കോൺട്രാക്ട് മസ്റ്റ് ബി ലീഗലി കോമ്പീറ്റൻ്റ് ഇൻ ദ സെൻസ് ദാറ്റ് ഈച്ച് മസ്റ്റ് ബി ഓഫ് ദി ഏജ് ഓഫ് മെജോറിറ്റി ഓഫ് എ സൗണ്ട് മൈൻഡ് ആൻഡ് നോട്ട് എക്സ്പ്രസ്ലി ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ.
അതായത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പ്രകാരം നമ്മൾ പാർട്ടി ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന പാർട്ടീസ് എപ്പോഴും 18 വയസ്സ് അല്ലെങ്കിൽ മെജോറിറ്റി അറ്റ് ദ ഏജ് ഓഫ് മെജോറിറ്റി ആയ ഒരാളായിരിക്കണം. അതുപോലെ സൗണ്ട് മൈൻഡഡ് ആയിരിക്കണം. അതായത് ബുദ്ധിസ്ഥിരത ഇല്ലാത്ത ആൾക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, കോൺട്രാക്റ്റിൽ ലീഗലി എൻ്റർ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മൾ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഒരു ലോ പ്രകാരവും അദ്ദേഹം എന്ത് ചെയ്യരുത്, ഡിസ്ക്വാളിഫൈ ചെയ്തിരിക്കുന്ന ഒരാളാവരുത്. ഇപ്പം എന്തെങ്കിലും ക്രിമിനൽ കേസിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ലോഫുള്ളി എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു അഗ്രിമെൻറ്റിൽ എൻ്റർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതാണ് പറയുന്നത് കപ്പാസിറ്റി ഓഫ് ദി പാർട്ടീസ്. അതായത് പാർട്ടീസിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞെങ്കിൽ ഒന്ന് മെജോറിറ്റി അറ്റൈൻ ചെയ്തിരിക്കണം, സൗണ്ട് മൈൻഡഡ് പേഴ്സൺ ആയിരിക്കണം, ആൻഡ് നോട്ട് എക്സ്പ്രസ്ലി ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ. ദെൻ ഫിഫ്ത്ത് പോയിൻ്റ് വരുന്നതാണ് ലോഫുൾ കൺസിഡറേഷൻ. ആൻ അഗ്രിമെൻറ്റ് ടു ബി എൻഫോഴ്സിബിൾ ബൈ ലോ മസ്റ്റ് ബി സപ്പോർട്ടഡ് ബൈ കൺസിഡറേഷൻ. ഈച്ച് ഓഫ് ദി കോൺട്രാക്ടിംഗ് പാർട്ടീസ് മസ്റ്റ് ഗിവ് ആസ് വെൽ ആസ് ഗെറ്റ് സംതിങ്. മോർ ഓവർ ദി കൺസിഡറേഷൻ മസ്റ്റ് ബി ലോഫുൾ. ഇപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞത്, നമ്മൾ ഒരു അഗ്രിമെൻറ്റിന് എപ്പോഴും എൻഫോഴ്സിബിലിറ്റി ലഭിക്കണമെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കണം, നിർബന്ധമായിട്ടും ഒരു കൺസിഡറേഷൻ ഉണ്ടായിരിക്കണം. അതായത് നമ്മൾ എന്തെങ്കിലും കൊടുക്കൽ അല്ലേ, നമ്മളിപ്പം ഒരു കൺസിഡറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേയ്മെൻ്റ് ആണ്. നമ്മളൊരു അഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്ന സമയത്ത് നമ്മളത് ഫ്രീ ആയിട്ടാണ്, അതായത് നമ്മൾ യാതൊരു കൺസിഡറേഷൻ നൽകുന്നില്ല, ഇപ്പോൾ ഒരു പേയ്മെൻറ്റ്സ് ഒന്നും നൽകാതെ ഫ്രീ ആയിട്ടാണ് നമ്മളൊരു അഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്നെങ്കിൽ അതിനൊരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു കോൺട്രാക്റ്റായിട്ട് കണക്കാക്കാൻ പറ്റില്ല. ഇപ്പം നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് എന്തെങ്കിലും ഫ്രീ ആയിട്ട് ഇപ്പോൾ നിങ്ങളെ ഫ്രണ്ട് നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തന്നു, നിങ്ങളുടെ ബർത്ത്ഡേ ആണ്, നിങ്ങൾക്ക് ഗിഫ്റ്റ് തന്നു, അതിനൊരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനൊരു അഗ്രിമെൻ്റ് ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. കാരണം അവിടെ എന്തില്ല, ഒരു കൺസിഡറേഷൻ. നിങ്ങൾക്ക് ആ ഗിഫ്റ്റ് തരുമ്പോൾ നിങ്ങളാ ഗിഫ്റ്റിൻ്റെ വില നിങ്ങൾക്ക് നിങ്ങളെ ഫ്രണ്ടിന് എന്ത് ചെയ്യുന്നില്ല, തിരിച്ചു കൊടുക്കുന്നില്ല. അപ്പോൾ അതാണ് പറയുന്നത് ലോഫുൾ കൺസിഡറേഷൻ. ഇനി ആറാമത്തെ എലമെൻറ്റ് പറയുന്നത് ലോഫുൾ ഒബ്ജക്റ്റ് ആണ്. ദി ഒബ്ജക്റ്റ് ഓഫ് ദി അഗ്രിമെൻറ്റ് മസ്റ്റ് ബി ലോഫുൾ. ദ ഒബ്ജക്റ്റ് മസ്റ്റ് നോട്ട് ബി ഫ്രോഡ്ലൻറ്റ് ഓർ ഇല്ലീഗൽ ഓർ ഇമ്മോറൽ ഓർ അഗെയിൻസ്റ്റ് ദി പബ്ലിക് പോളിസി. ഇപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്, നമ്മളൊരു അഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്ന സമയത്ത് അതിൻ്റെ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം, ലോഫുള്ളായിരിക്കണം അല്ലേ. അത് നിയമസാധ്യത ഉള്ളതായിരിക്കണം നമ്മൾ എന്തായത് നമ്മുടെ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ നമ്മൾ പറയാം, നമ്മളിപ്പം ഒരാളെ കൊല്ലാൻ വേണ്ടി ഒരു അഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്നത്, അല്ലെങ്കിൽ നമുക്ക് മറ്റൊരാളെ ചതിക്കാനോ അല്ലെങ്കിൽ പറ്റിക്കാനോ വേണ്ടി നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, അഗ്രിമെൻറ്റിൽ ഏർപ്പെടാം. അതിനൊന്നും ഒരിക്കലും എന്ത് കിട്ടില്ല, നിയമ സംരക്ഷണം ലഭിക്കില്ല. അപ്പോൾ നമ്മുടെ അഗ്രിമെൻ്റ് ലക്ഷ്യം എന്ന് പറഞ്ഞെങ്കിൽ എപ്പോഴും എന്തായിരിക്കണം, ലോഫുള്ളായിരിക്കണം. ദെൻ ഏഴാമത്തെ പോയിൻ്റ് പറയുന്നത് നോട്ട് എക്സ്പ്രസ്ലി ഡിക്ലെയർഡ് വോയിഡ്. ദി അഗ്രിമെൻറ്റ് മസ്റ്റ് നോട്ട് ഹാവ് ബീൻ ഡിക്ലെയർഡ് വോയിഡ് ബൈ എനി ലോ ഇൻഫോഴ്സ് ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യയിൽ നിലനിൽക്കുന്ന നിയമങ്ങളെല്ലാം ഫോളോ ചെയ്തിട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ഒരു കോൺട്രാക്റ്റിൽ നമ്മൾ ഏർപ്പെടേണ്ടത്. അതായത് ഏതെങ്കിലും ഒരു നിയമം ഒരു കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞ് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്ത് നമ്മുടെ അഗ്രിമെൻറ്റിൽ അത് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ പറയാറുണ്ട് ഒരു മൈനറുമായിട്ടുള്ള അഗ്രിമെൻറ്റ്, അല്ലെങ്കിൽ നമുക്കൊരു അൺസൗണ്ടഡ് മൈൻഡഡ് പേഴ്സണായിട്ടുള്ള ഒരു അഗ്രിമെൻറ്റ്, അല്ലെങ്കിൽ നമ്മൾ പറയുകയാണ് അൺലോഫുള്ളായിട്ടുള്ള ഒബ്ജക്റ്റിൽ ഏർപ്പെടാം അല്ലേ. ഇപ്പോൾ നമ്മൾ ഒരാളെ പറ്റിക്കാനോ അല്ലെങ്കിൽ സ്മഗ്ലിങ് അല്ലെങ്കിൽ ടാക്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, വെട്ടിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ അത് അൺലോഫുള്ളായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി അഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്നത്, അതൊക്കെ ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അഗ്രിമെൻ്റായിട്ട് നമുക്ക് അഗ്രിമെൻറ്റ് അതായത് ലോഫുൾ അഗ്രിമെൻറ്റായിട്ട് പറയാൻ പറ്റില്ല. അതിനൊക്കെ നമുക്ക് എന്ത് പറയാം, വോയിഡായിട്ടാണ് കണക്കാക്കാറ്. അപ്പോൾ നമ്മളൊരു അഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്ന സമയത്ത് തന്നെ അതെന്താവരുത്, അത് വോയിഡായിട്ട് ഡിക്ലെയർ ചെയ്യുന്ന കാര്യങ്ങളിലൂടെ ആവരുത് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മളൊരു അഗ്രിമെൻറ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ദ നെക്സ്റ്റ് വന്നത് ഇൻറ്റൻഷൻ ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻ. ദർ മസ്റ്റ് ബി എൻ ഇൻറ്റൻഷൻ അമംഗ് ദി പാർട്ടീസ് ദാറ്റ് ദി അഗ്രിമെൻറ്റ് ഷുഡ് ബി അറ്റാച്ച്ഡ് ബൈ ലീഗൽ കോൺസിക്വൻസസ് ആൻഡ് ക്രിയേറ്റ് ലീഗൽ ഒബ്ലിഗേഷൻസ്. നമ്മുടെ ഇൻറ്റൻഷൻ അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഒരു ലീഗൽ റിലേഷൻ അല്ലെ, നിയമസാധ്യതയുള്ള ഒരു ബന്ധം സ്ഥാപിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു അഗ്രിമെൻറ്റിൽ ഏർപ്പെടേണ്ടത് അല്ലേ. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരാളെ പറ്റിക്കാൻ വേണ്ടി രണ്ട് പേര് തമ്മിൽ ഒരു അഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്നത് ഒരിക്കലും എന്തല്ല, ലീഗൽ റിലേഷൻ അല്ലെങ്കിൽ ലീഗൽ പ്രൊട്ടക്ഷൻ ലഭിക്കുന്ന ഒരു റിലേഷനല്ല. അതിപ്പോൾ നിങ്ങൾ നോക്കുക, നിങ്ങളിപ്പം ഒരു മാരേജിൽ ഏർപ്പെടുന്ന സമയത്ത് അതെപ്പോഴും രജിസ്റ്റർ ചെയ്തിരിക്കണം.
രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ലീഗൽ പ്രൊട്ടക്ഷൻ കിട്ടും. അതർവൈസ് നിങ്ങൾക്ക് അതിനെ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, ലീഗൽ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ഇൻറ്റൻഷൻ എപ്പോഴും എന്തായിരിക്കണം? ലീഗൽ ടു ക്രിയേറ്റ് ലീഗൽ റിലേഷൻസ് ആണ്. അതർവൈസ് നമുക്കത് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു കോൺട്രാക്റ്റായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഇനി നമ്മുടെ നയൻത്ത് എസൻഷ്യൽ എലമെൻറ്റ് വരുന്നത് സെർട്ടനിറ്റി ഓഫ് മീനിങ്. ദ ടേംസ് ഓഫ് ദി അഗ്രിമെൻ്റ് മസ്റ്റ് ബി സെർട്ടൻ ആൻഡ് അൺആംബിഗ്യസ്. അതായത് നമ്മുടെ ഒരു അഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്ന സമയത്ത് അതിലെ കാര്യങ്ങളെല്ലാം, ആ അഗ്രിമെൻറ്റിൽ പറയുന്ന കാര്യങ്ങൾക്കെല്ലാം ഒരു വ്യക്തത ഉണ്ടായിരിക്കണം അല്ലേ, അല്ലെങ്കിൽ എല്ലാം കറക്റ്റായിട്ട് ക്ലിയറായിട്ട് പറഞ്ഞിരിക്കണം. ഒന്നും നമ്മളെന്ത് ചെയ്യാൻ പറ്റില്ല, ഹൈഡ് ചെയ്യാൻ പറ്റില്ല. അതാണ് പറഞ്ഞത് സെർട്ടൻ ആൻഡ് അൺആംബിഗ്യസ് എന്ന് പറഞ്ഞത്. അതായത് എപ്പോഴും നമ്മൾ വ്യക്തതയുള്ള കാര്യം, വ്യക്തമായിട്ട് നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ അഗ്രിമെൻറ്റിൻ്റെ ടേംസും കാര്യങ്ങളെല്ലാം നമ്മൾ വ്യക്തമായിട്ട് ഇതിൽ കൊടുത്തിരിക്കണം, നമ്മുടെ അഗ്രിമെൻറ്റിൽ കൊടുത്തിരിക്കണം. ദെൻ ടെൻത്ത് പോയിൻ്റ് പറയുന്നത് ലീഗൽ ഫോർമാലിറ്റീസ്. ദി അഗ്രിമെൻറ്റ് മസ്റ്റ് കംപ്ലൈ വിത്ത് ദ നെസസറി ഫോർമാലിറ്റി ആസ് ടു റൈറ്റിംഗ്, രജിസ്ട്രേഷൻ, സ്റ്റാമ്പിംഗ് എക്സെട്ര ഇഫ് എനി റിക്വയർഡ് ഇൻ ഓർഡർ ടു മേക്ക് ഇറ്റ് എൻഫോഴ്സിബിൾ ബൈ ലോ. അതായത് നമുക്ക് ഒരു അഗ്രിമെൻറ്റിന് എൻഫോഴ്സിബിലിറ്റി കിട്ടാൻ ചില ലീഗൽ ഫോർമാലിറ്റീസ് പറയുന്നുണ്ട്. ആ ലീഗൽ ഫോർമാലിറ്റീസും നമ്മൾ എന്ത് ചെയ്യണം, ഫോളോ ചെയ്തിരിക്കണം. അതായത് എപ്പോഴും പറയാം, നമ്മളൊരു അഗ്രിമെൻ്റ് എന്ന് പറഞ്ഞെങ്കിൽ അതെപ്പോഴും റൈറ്റ് ചെയ്തിരിക്കണം അല്ലേ. നമ്മൾ എഴുതി തയ്യാറായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമേ എൻഫോഴ്സിബിലിറ്റി ലഭിക്കുള്ളൂ. നമ്മൾ വാക്കാൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തിന് എന്ത് കിട്ടില്ല, എൻഫോഴ്സിബിലിറ്റി ലഭിക്കില്ല. കാരണം അല്ലേ, നമുക്കതിനൊരു പ്രൂഫ് ഇല്ല. അതെപ്പം വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാം. അതുകൊണ്ട് ഒരു അഗ്രിമെൻ്റ് എപ്പോഴും ഇൻ റൈറ്റിംഗ് ആയിരിക്കണം. അതുപോലെ രജിസ്ട്രേഷൻ, നമ്മളത് എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്യണം. ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കണം. ദെൻ സ്റ്റാമ്പിംഗ് അല്ലേ. ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു അഗ്രിമെൻറ്റിനെ കോൺട്രാക്റ്റ് ആണെന്ന് പറയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതാണ് പറയുന്നത് ലീഗൽ ഫോർമാലിറ്റീസ് ഉണ്ട്. ആ ലീഗൽ ഫോർമാലിറ്റീസും നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് ഫോളോ ചെയ്തിരിക്കണം. അപ്പോൾ ഇത്രയുമാണ് മെയിനായുള്ള എസൻഷ്യൽ 10 പോയിൻറ്റ്സ് അല്ലെ, എസൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് എ വാലിഡ് കോൺട്രാക്ട്. അപ്പോൾ ഈ എലമെൻറ്റ്സ് എല്ലാം ഒരു അഗ്രിമെൻറ്റ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, ആ അഗ്രിമെൻറ്റിന് എൻഫോഴ്സിബിലിറ്റി കിട്ടി. എൻഫോഴ്സിബിലിറ്റി കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ അഗ്രിമെൻറ്റ് നമ്മൾ പിന്നെ എന്ത് പറയും, കോൺട്രാക്ട് എന്ന് പറയും. ഇന്നത്തെ എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അതുപോലെ തന്നെ നമ്മുടെ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. എൻ്റെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.